Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Needy Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ ബലൂണുകൾക്കും കളിപ്പാട്ടങ്ങൾക്കുമൊപ്പം 84 വർഷങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ജീവിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ കളിപ്പാട്ട വിൽപ്പനക്കാരൻ പയ്യന്നൂർ സ്വദേശിയായ സി എം കൃഷ്ണൻ ഗുരുക്കൾക്ക് ഈ 97 വയസ്സിലും ഏക ആശ്വാസം ബാക്കിയുള്ള കളിപ്പാട്ടങ്ങളാണ് പയ്യന്നൂർ സുമംഗലി ടാക്കീസിന് സമീപമുള്ള സി എം കൃഷ്ണൻ ഗുരുക്കൾ ഉത്സവ ചന്തകളിൽ ബലൂൺ വിൽപ്പനക്കിറങ്ങിയത് തന്റെ 13 വയസ്സിലായിരുന്നു 65 വർഷങ്ങൾക്ക് മുൻപ് മണ്ടൂരിൽ നിന്നും പയ്യന്നൂരിലെത്തിയ കൃഷ്ണൻ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനായി കൊൽക്കത്തയിലേക്ക് പോയെങ്കിലും യുദ്ധം തുടങ്ങിയതോടെ അവിടെ നിന്നും മുംബൈയിലേക്ക് ചേക്കേറുകയായിരുന്നു അവിടെ നിന്നാണ് കളിപ്പാട്ട കച്ചവടം തുടങ്ങുന്നത് കുട്ടികൾക്കുള്ള ബലൂണും കളിപ്പാട്ടങ്ങളുമായി ഉത്സവപ്പറമ്പിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്ക് പ്രായം തളർത്താത്ത മനസ്സുമായി കൃഷ്ണൻ ഗുരുക്കൾ യാത്ര ചെയ്തു കാസർഗോഡ് മുതൽ തലശ്ശേരി വരെ ഇദ്ദേഹത്തിന് അറിയാത്ത ഉത്സവപ്പറമ്പുകളില്ല പയ്യാവൂർ മീൻകുളം പെരിങ്ങോ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉത്സവപ്പറമ്പുകളിലേക്ക് നടന്നുപോയതും ഇന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് മുംബൈയിൽ നിന്നും ഒരു സജ്ജി നിറയ ബലൂണുമായി എത്തുന്ന കൃഷ്ണൻ ഗുരുക്കൾ തന്റെ ആദ്യ ദിവസം തന്നെ മുഴുവൻ വിറ്റുതീർക്കാറുണ്ട് കോഴിക്കോട് മംഗലാപുരം മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കളിപ്പാട്ടങ്ങൾ വാങ്ങാറുള്ളത് 43 വർഷമായി കൃഷ്ണന്റെ മകൻ രാമചന്ദ്രനും ഇദ്ദേഹത്തോടൊപ്പം ഉത്സവ പറമ്പുകളിൽ പോകാറുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിച്ചതോടെ വീട്ടിലൊതുങ്ങിയ കൃഷ്ണന് ഇന്ന് മറ്റു വരുമാനങ്ങളൊന്നും തന്നെയില്ല കോവിഡിനെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ കാറ്റഴിച്ചുവിട്ട ബലൂണുകളും ബാക്കിയായ കളിപ്പാട്ടങ്ങളുമായി മകൻ രാമചന്ദ്രനും വീട്ടിൽ തന്നെ ഒതുങ്ങി ഇപ്പോൾ വല്ലപ്പോഴും ലഭിക്കുന്ന നാടൻ പണി മാത്രമാണ് ഇവർക്ക് ഏക ആശ്രയമായിട്ടുള്ളത് 84 വർഷം കത്തുകൊണ്ടിരുന്നു ഇപ്പൊ പിന്നെ കോവിഡ് ആവുന്നവരും പോയില്ല പിന്നെ വയസ്സ് 97 വയസ്സായി പിന്നെ മുമ്പേ ബലൂണിന് ചെറിയ പൈസ അന്ന് പിന്നെ 5 ലിറ്റർ പോലെ അന്ന് നാണയാന്ന് ഇപ്പം പിന്നെ ബോംബെ പോയിട്ട് മുമ്പേ എടുക്കല് ഇപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് അന്ന് ടോയ്ലറ്റ്സ് ഒന്നും ഇല്ല ഞങ്ങത്തില്ല പിന്നെ അങ്ങനെ താപരായിട്ടൊന്നും ആദരിച്ചിനി പിന്നെ അച്ഛന് പോലും 4-5 ജോലി എവിടെയും പോവും അത് ഓർമ്മയില്ല വയസ്സായ പ്രശ്നമാണ് കോവിഡായ പിന്നെ ഇപ്പം ഒരു കൊല്ലത്തോളം എവിടെയും ഉത്സവമായി പോയില്ലാരും നമ്മൾ ബിസിനസ്സുകാരെ പോയില്ല അവർ നമ്മളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഇല്ല 84 വർഷങ്ങൾക്ക് മുൻപ് ഓട്ടമുക്കാലിന് ബലൂൺ വിറ്റ കൃഷ്ണൻ 97 വയസ്സിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് 10 രൂപ മുതൽ 25 രൂപയ്ക്ക് വരെ ബലൂൺ വിറ്റതും കൃഷ്ണന്റെ ഓർമ്മയിലുണ്ട് അന്ന് ചെറിയ ഒരണ്ണ രണ്ടണി മറ്റേ ഉള്ളൂ സാധനം ചെറിയ പാക്കറ്റിന് ഡ്രസ്സിന് അത് അന്നത്തെ പൈസ മുക്കാ പൈസ കാ പൈസയും മറ്റന്ന് 2 മുക്കാൽ ഒരണ്ണ പത്ത് മാസങ്ങൾക്ക് മുൻപ് വീടിന് പുറകിൽ ഉപേക്ഷിച്ച കളിപ്പാട്ടങ്ങളും ബലൂണുകളും കൃഷ്ണൻ ഇടയ്ക്കിടെ പൊടിതട്ടി വൃത്തിയാക്കാറുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിവെച്ച് നശിച്ചുപോയവരും ഏറെയാണ് അസംഘടിത മേഖലയായതുകൊണ്ട് തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറുമില്ല കോവിഡ് വന്നതോടുകൂടി കൃഷ്ണൻ ഗുരുക്കളെ പോലെയുള്ള നിരവധി പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത് കോവിഡ് പശ്ചാത്തലമൊഴിഞ്ഞ് വീണ്ടും ഒരു ഉത്സവകാലം വന്നെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ ഉള്ളത് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ നെറ്റ്വർക്ക് ന്യൂസ്